പതിറ്റാണ്ടുകളായി കോൺഗ്രസിൻ്റെ ക്രൈസിസ് മാനേജർ ട്രബിൾ ഷൂട്ടർ ഫണ്ട് മാനേജർ സോണിയാഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തൻ മുതിർന്ന നേതാവ് അഹമ്മദ് പട്ടേലിന്റെ വിയോഗം അക്ഷരാർത്ഥത്തിൽ തളർത്തിയിരിക്കുന്നത് കോൺഗ്രസിനെയാണ് ഏതു പ്രതിസന്ധി ഘട്ടത്തിലും പാർട്ടിക്കും നേതൃത്വത്തിനും കരുത്തു നൽകുന്ന പട്ടേൽ നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായാണ് എന്നും അറിയപ്പെട്ടിരുന്നത് എട്ട് തവണ പാർലമെന്റിൽ എത്തിയെങ്കിലും അധികാരത്തിൻ്റെ ഉന്നതങ്ങളിൽ ഒരിക്കലും പട്ടേലിനെ കണ്ടിട്ടില്ല എന്നും കോൺഗ്രസ് നേതൃത്വത്തിന് പിന്നിലിരുന്ന് ചരടു നടത്താനായിരുന്നു പട്ടേലിന്റെ നിയോഗം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള രണ്ട് യു പി എ സർക്കാരുകളുടെ കാലത്ത് പാർട്ടിയെയും സർക്കാരിനെയും നല്ല രീതിയിൽ യോജിപ്പിച്ചു കൊണ്ടുപോയത് പട്ടേലിന്റെ കഴിവായിരുന്നു കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിയായി രണ്ടായിരത്തി ഒന്ന് മുതൽ ഏറെക്കാലം പ്രവർത്തിച്ചു നിലവിൽ എ ഐ സി സി ട്രഷററായിരുന്നു പാർട്ടിയെ ഏതു പ്രതിസന്ധിയിലും കരകയേറ്റാനുള്ള അസാമാന്യ കഴിവ് പട്ടേലിനുണ്ടായിരുന്നു പാർട്ടിക്കുള്ളിലെ ഏതു പൊട്ടിത്തെറികളും അദ്ദേഹം നിഷ്പ്രയാസം പരിഹരിച്ചിരുന്നു ഗുജറാത്തിൽ നിന്ന് ബി ജെ പിയുടെ തലവേദനയായിരുന്നു പട്ടേൽ കഴിഞ്ഞ തവണ ഗുജറാത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് എത്തിയ പട്ടേൽ ബി ജെ പി അധ്യക്ഷനായിരുന്ന അമിത്ഷായ്ക്ക് മേൽ നേടിയ വിജയം കൂടിയായിരുന്നു കോൺഗ്രസ് എം എൽ എ മാരെ ചാക്കിട്ടു പട്ടേലിനെ പരാജയപ്പെടുത്താൻ അമിത്ഷാ ഷാ എല്ലാ തന്ത്രങ്ങളും പുറത്തെടുത്തുവെങ്കിലും പട്ടേലിന് മുൻപിൽ അവസാനം അടിയറവ് പറയേണ്ടി വന്നു രണ്ട് കോൺഗ്രസ് വിമതരുടെ പരസ്യ വോട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അസാധുവാക്കി തന്റെ വിജയം പ്രഖ്യാപിച്ചതിനു പിന്നാലെ പട്ടേൽ സത്യമേവ ജയതയെന്നാണ് ട്വിറ്ററിൽ കുറിച്ചത് എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി തുടങ്ങിയ നേതാക്കളുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന നേതാവായിരുന്നു അഹമ്മദ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഗുജറാത്തിലെ ബറുജയിൽ ജനിച്ച പട്ടേൽ വ്യക്തിപ്രഭാവത്തിലൂടെ തിളങ്ങി നിന്ന നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ ജനതാ പാർട്ടി തരംഗത്തിനിടയിലും ബറുജയിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ചു കയറി അക്കാലത്ത് ഗുജറാത്ത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു ഇരുപത്തിയെട്ട് വയസ്സുകാരനായ പട്ടേൽ എട്ടു തവണ പാർലമെന്റിൽ എത്തിയെങ്കിലും ഒരിക്കലും അധികാരസ്ഥാനത്തെത്താൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല രണ്ടായിരത്തിനാലിൽ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകാൻ ക്ഷണം ലഭിച്ചുവെങ്കിലും അത് നിരസിച്ച അദ്ദേഹം സംഘടനാ പ്രവർത്തനത്തിൽ തന്നെ തുടർന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് എ ഐ സി സി ട്രഷററായി ചുമതലയേൽക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസ് ഫണ്ട് കണ്ടെത്തേണ്ട ഭാരിച്ച ചുമതലയും പട്ടേലിനായിരുന്നു രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്തും പാർട്ടി നിയോഗിച്ച ചുമതല വിജയകരമായി നടത്തിയ പാരമ്പര്യവും പട്ടേലിനുണ്ടായിരുന്നു നെഹ്റുവിന് ഉചിതമായ സ്മാരകം വേണമെന്ന രാജീവ് ഗാന്ധിയുടെ ആഗ്രഹം സാമ്പത്തിക പ്രതിസന്ധിയിൽ നീണ്ടുപോയതോടെ ചുമതല പട്ടേലിന്റെ ചുമലിലെത്തി ക്രിക്കറ്റ് മത്സരങ്ങളും മറ്റും സംഘടിപ്പിച്ച് ഫണ്ട് കണ്ടെത്തിയ പട്ടേൽ ഒരു വർഷത്തിനുള്ളിൽ നെഹ്റു ഭവൻ യാഥാർത്ഥ്യമാക്കി കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തിലും പാർട്ടിയുടെ ഖജനാവ് പട്ടേലിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു രാജീവ് ഗാന്ധി ഫൗണ്ടേഷനും സ്ഥാപിച്ചു അടുത്തിടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നിരവധി തവണ പട്ടേലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു ഗുജറാത്ത് ആസ്ഥാനമായ സെറ്റർലിങ് ഗ്രൂപ്പ് ഉൾപ്പെടുന്ന ബാങ്ക് തട്ടിപ്പ് കേസിലും ഇ ഡി ചോദ്യം ചെയ്തു പട്ടേലിന്റെ പ്രതിച്ഛായയും സ്വാധീനവും ദേശീയതലത്തിൽ വളർന്നപ്പോൾ ഗുജറാത്തിൽ കോൺഗ്രസ് തകർന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത് പട്ടേലിനെ പോലെ ഒരാൾ വളർന്നു പന്തലിച്ചപ്പോൾ പ്രാദേശിക നേതാക്കന്മാരെ സംസ്ഥാനത്ത് വളരാൻ അനുവദിച്ചില്ലെന്നും പലരും ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് രാഷ്ട്രീയ തർക്കങ്ങളിൽ എന്നും പ്രശ്നപരിഹാരവും പട്ടേലിൻ്റെ പക്കലുണ്ടായിരുന്നു കേരളത്തിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ പരിഹരിക്കാൻ ഒരു കാലത്ത് ഏറെ പ്രയത്നിച്ച പട്ടേലിന് ഒടുവിൽ അലൂമിനിയം പട്ടേൽ എന്ന പരിഹാസ വിളിവരെ കേൾക്കേണ്ടി വന്നു പാർട്ടി നേതൃത്വത്തിനെതിരെ സോണിയാഗാന്ധിക്ക് കത്തയച്ച ഇരുപത്തിമൂന്ന് നേതാക്കളുടെ നടപടിയിലും അദ്ദേഹത്തിന് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മംഗളം ഡോട്ട് കോം സന്ദർശിക്കുക